ഒരു മനസ്സിനോട് പറഞ്ഞിട്ടില്ലല്ലോ. ആദ്യം അറിയിച്ചോ ഞങ്ങൾ പോയിന്ന. ഓൻ പോയിട്ട് എത്രയായി? ഇപ്പൊ ഓനാണ് പോണത്. പൊട്ടിച്ച തിന്നലേ. വണ്ടി എടുക്ക പ്ലീസ്. കാരണം എന്താണോ, ബലക്കാരും ഉറങ്ങും, ഓൽക്കും ഞമ്മള് സർപ്രൈസ് ആണ്. ഉറങ്ങിയാണ്ട് അനക്ക് കാര്യപ്പോ സർപ്രൈസ് കിട്ടലില്ലേ? അവിടക്ക പോണേ. സംഗതി ഞാൻ ഒരു കാര്യം പറയാം. ഞാന് പെരക്കാരും ഉറങ്ങാക്കാൻ വേണ്ടി വണ്ടി എടുക്കണം. അപ്പൊ ഇതൊക്കെ ഇതിൽ പൊടിച്ചാ നിക്കല്ലേ ഞാൻ ഇപ്പൊ പറട്ടെ. പെരക്കാരും ഉറങ്ങാക്കാൻ വേണ്ടി ഞാനൊരു ഐഡിയപരമായിട്ടൊരു കാര്യം ചെയ്തു. പെരക്കാരും എടുക്കു പോകാതെക്കാനും ഉറങ്ങാതെക്കാനും വേണ്ടി അല്ലേ മൂഞ്ചും. കാരണം പെരുന്നാൾ കഴിഞ്ഞ സമയമാണ്, വിരുന്ന് വേണ്ടി വരും എല്ലാവർക്കും പെരക്കാർക്ക്. ചെലപ്പോ നമ്മള് പെരക്ക് എപ്പോഴത്തേന്ന് പറയാൻ പറ്റൂല. ചെലപ്പോ പെരക്കാരും ഉറങ്ങിപ്പോവും, നമ്മള് മൂഞ്ചും. ചെലപ്പോ എന്റെ പെരക്ക് ഞാൻ കിടക്കാൻ പോകേണ്ടി വരും. ഇതാണ് എന്റെ കുഴപ്പത്തിന്റെ കടത്തൂല. അപ്പൊ ഞാൻ പറഞ്ഞക്കാണ് നാളെ അങ്ങനെ വണ്ടൂരിന്ന് ഒരു ചങ്ങായി വരുന്നുണ്ട്. അപ്പൊ ശിബു അവിടെ വരും. ശിബു ഞാനാ അന്ന ആരെങ്കിട്ട് വിളിച്ചു എയർപോർട്ടിൽ? ശിബു അല്ല എന്നെ കൊണ്ടത്. ഈ ചങ്ങായി എന്നെ കൊണ്ടുവന്നിരിക്കണ ഇങ്ങോട്ട്. ഞാൻ ഓന്റെ കുടിസും കൊണ്ടുവരാം. ഞാൻ പറഞ്ഞു ഞാൻ ഓന്റെ കുടിസും കൊണ്ടുവരാനാ പറഞ്ഞോ. അങ്ങനെ പിന്നെ ഞാൻ കുഞ്ഞിക്ക് വിളിച്ചാണ്ട് പറഞ്ഞു, വലിയ പങ്ങക്ക് വിളിച്ചിട്ട് പറഞ്ഞു, കുഞ്ഞി അങ്ങനെ എന്താ എനിക്ക് ഭൂരി ഭയങ്കര ഇഷ്ട, ഭയങ്കര ഇഷ്ടമാണ് ഭൂരി. പോത്ത് തിന്നിന. അപ്പൊ അതും എന്താ ഇറച്ചൊക്കെ ഭയങ്കര ഇഷ്ടം, പണ്ട് മുതലേ നമ്മളൊരു ഫേവറേറ്റ് ആണ്. അപ്പൊ കുഞ്ഞി അറിഞ്ഞോടുന്ന് ഞാന് പത്തിരി ആക്കട്ടെ പറയുന്നേ. എന്താ പത്തി എന്താ കുഞ്ഞി അറിഞ്ഞ നമ്മള് പത്തിരി ആക്കിയാലോ. അപ്പൊ എന്തിനാ കുഞ്ഞാണ് പറയുന്നത് നാസിക്ക് ഭൂരിഷ്ടല്ല, ഞാനും കുഞ്ഞിന്റെ മകനോടത്തല്ല. അപ്പൊ എന്താ പത്തിരി ആക്കിയാലോ ചോദിച്ചു. ഞാൻ പറഞ്ഞു പത്തിരി വേണ്ട. അപ്പൊ എന്താ പത്തിരി ആക്കിയ എന്താ ഓള് ഉണ്ടാക്കി കഴിഞ്ഞാണ്ട് ഞാനവിടെ ചെന്ന് കാണുമ്പോ ഓക്ക് സങ്കടാകും. എന്താ ഓ ഞാൻ അപ്പൊ കുട്ടിനോട് പറഞ്ഞങ്ങാണ്ട് പത്തിരി ഉണ്ടാക്കാൻ പറഞ്ഞാണ്ട് പൂതി എപ്പിച്ചല്ലോ ഓനിപ്പോ കിട്ടി. ചെലപ്പോ ഞാൻ അവിടെ ഇല്ലാതെ ഓലെ വേദന എന്തേക്കാരണോ ആ പത്തിരി അവിടെ കിട്ടാത്തിലേക്കാരോ ആർക്ക് നാസിക്ക് അവിടെ കിട്ടാത്തില്. സംഗതി ഓർമ്മണ്ടോ? കൂടുതലാ പത്തിരി വേണ്ട കുഞ്ഞെ. നാസിന്റെ റൂമത്തെ ഒരാള് വന്ന് നാസിന്റെ റൂമത്തെ ഒരാള് നാട്ടിന്ന് വന്നിട്ടുണ്ട് മൂപ്പര് ഫുള്ള് പത്തിരിയും കൊണ്ടുവന്നീനത്. അതുകൊണ്ട് ഞാനും ഓനിപ്പോ പത്തിരി ഫുള്ള് തിന്നിക്കണം അവിടുത്തെ. അപ്പൊ ഇച്ചൊരു കാഞ്ഞു ഇനിയിപ്പൊ ഞങ്ങക്ക് പൂതി പൂരിക്കാണ്. അപ്പൊ അപ്പൊ ഇനി ഒരു കാര്യം ചെയ്യണം, നമ്മള് കൊറച്ചവിടെ എത്തിയിട്ട് സിബുവിന്റെ ഫോണെന്നോ അല്ലെ എന്റെ ഫോണെന്നോ എന്ത്പ്പടെ സാധനം എടുക്കാൻ വരും. പൂരി എന്തായിക്കണേ ചങ്ങായി അസൂബയ്ക്ക് പോകുന്നൊക്കെ പറയാം. മറ്റെന്താണോ നമ്മള് വിളിച്ചിട്ടില്ലെങ്കിൽ ഓടെ ഇറങ്ങിപ്പോവും. നെഞ്ചായി വിറവ് മൂഞ്ചും ഒക്കെയാണ് കാര്യങ്ങള്. ഏതായാലും പെരക്കാരെ പറ്റിച്ചാല സകല പരിപാടി എടുത്തിട്ടില്ല മാനെ. പെരക്കാര് എനിക്ക് എന്താ സംഭവിച്ചാല് ഇങ്ങനെ റീൽസിലോ ഇങ്ങനെ കാണട്ടെ ഓരോരുത്തർ ഇങ്ങനെ നാട്ടിൽ സർപ്രൈസ് ഒക്കെ ആയിട്ട് പോണു എല്ലാം പോണോളൊക്കെ മൂഞ്ചല. അങ്ങനെ ഞാനും മൂഞ്ചണ്ടാണ് ഞാൻ ആ പരിപാടി ആദ്യം തന്നെ വിളിച്ച് പ്ലാൻ ചെയ്ത് സെറ്റ്. കൊച്ചായിട്ട് പെങ്ങൾക്ക് വിളിക്കാം കേട്ടോ. എന്നിട്ട് സിബു അല്പാട് ഒത്തേക്കാരപ്പോ അപ്പൊ ആ സാധനം എന്താ കൊടുക്കുന്നൊക്കെ പറയണ്ടേ കേട്ടോ. നമുക്ക് സെറ്റ് ആക്കാം. പിന്നെ എന്താണെന്ന് കിണറ്റിലെ വെള്ളല്ലേ ചൂടൊക്കെ ആണല്ലേ ഭയങ്കര ചൂടങ്ങ. നിങ്ങളീ നാട്ടിൽ വന്നാൽ തുളിച്ചും ഞാനങ്ങോട്ട് കുറക്കും കണ്ടോടി. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ഞാന് എന്നോട് അപ്പൊ ചൂടായതും തലമുങ്ങിയൊക്കെ എന്താ വെച്ചാല് ആ ഒരു മാനസിക വിഷമം കൊണ്ടാണ് ഞാൻ അന്നോട് ഞാൻ അപ്പളേ പറഞ്ഞു ഇവനോട് വരാൻ കൊണ്ടുവരാൻ വരണ്ടത്. ഇവനെ കൊണ്ടുവരണ്ട എന്നോട് അപ്പളേ പറഞ്ഞു. അല്ല ഇപ്പൊ എന്തെങ്കിലും ഉടായ്പ ഒപ്പിച്ചു അല്ലെങ്കിൽ എന്റെ ഫാമിലി ഒപ്പം മണന്ന പിന്നെ അല്ലാതെ ഉടായ്പ കിട്ടൂല. വണ്ടിട്ടില്ലേ എന്റെ വണ്ടി ഇല്ല ഞാനോട് വണ്ടി കൂടുതലും കൊണ്ടുപോകാന്ന് പറഞ്ഞു. ഞാൻ എന്തോ ഒന്നും ഇട്ടടക്കാക്കാന് ഞാൻ ചെല്ലല്ലോ. നമ്മളെ നാട്ടില് ട്രൗസർ ഇടാ നടക്കൽ പഠിപ്പിച്ചു അതൊക്കെ പണ്ട് പണ്ട് അങ്ങാടി കൂടെ ഓടിയതാണ് ഞാൻ. എങ്ങനെ തുണി നിൽക്കാതെ? അല്ല ഉടലൊന്നും ഇടാതെ
അറക്കടുത്ത് കൂടി ജീപ്പുകൾ കാറ്റ് വന്നേല് പുള്ളിമുട്ട് ഇതേ മാതിരി പുള്ളി വിടുന്നു അടൂരി പാറി അയില് ഷീബു പണ്ട് ഭയം ക്ലീനറേ മറ്റേ മറ്റേ ക്ലീനർ പണി എടുത്തിന് നമ്മള് വാണിമലത്ത് എനിക്ക് ഓർമ്മ ഉണ്ടോ ആ സമയത്ത് ഓന ആരോ കല്യാണ ട്രിപ്പ് പോയതാണ് അപ്പൊ അന്ന് വേക്കിൽ ഇങ്ങനെ എന്താ തൂങ്ങുന്ന പരിപാടിയാണല്ലോ എന്താടാ ആരും ലൈറ്റ് അടിച്ചേ എന്തേ അല്ല ഞാൻ പറഞ്ഞു തീർക്കാം നമുക്ക് അവിടെ ചായപ്പീടി മുകളിൽ ചായപ്പീടി നമ്മളെ പെരത്തോളം ചായപ്പീടി അല്ലേ ഇജാന്റെ ചേലക്കാതെ ഇപ്പൊ പണ്ട് പഴയ ക്ലീനറായി അപ്പൊ അന്ന് മറ്റേ അവിടെ നമ്മടുത്ത് ആരോ എന്താ കല്യാണ പരസ്യ ഈ സ്വഭാവം ഇപ്പോഴും ഉണ്ട് ഇപ്പൊ ഇങ്ങനെ ഇങ്ങനെ ഒന്നുണ്ട് വീടൊക്കെ ഇതൊക്കെ കഴിഞ്ഞോട്ടെ സീപ്പോ എനക്കുണ്ടോ കാജ് ഞാൻ പോകോളം ഞാൻ എന്റെ കൂടെ തന്നെ ഉണ്ട് ഞാൻ എന്റെ കൂടെ തന്നെ ഉണ്ടാ അനക്ക് നീ എവിടെ തൊട്ട് തലോടെ എന്താട്ടെ എനിക്ക് കുഴപ്പമില്ല അപ്പൊ ഇതൊന്നും കംപ്ലീറ്റ് ആക്കട്ടെ ഞാൻ അപ്പൊ അങ്ങനെ എന്താ പോകാണ് ജീപ്പിൽ പോകുമ്പോ ഉള്ളില് പണ്ടേ അവനാ ഉള്ളിലിരുന്ന പരിപാടി ഇവൻ അറിയില്ല ചൂടെടുത്തിട്ട് എന്താ എ സിയിൽ ഇങ്ങനെ നടക്കണം നാച്ചുറൽ എ സിയിൽ ഇങ്ങനെ നടക്കണം അങ്ങനെ മറ്റേ ഫുള്ള് കണ്ണുങ്ങളേനടാ ആ വണ്ടിയില് ജീപ്പില് തുണി കഴിഞ്ഞാടി കുറെ അപ്പുറത്തെത്തിയിട്ടാണ് ഇവൻ അറിയണത് വണ്ടിക്കാരൻ കൂക്കിയാണല്ലേ അപ്പൊ ജീപ്പിൽ കയ്യടെ വിട്ടാണ് വിട്ടാ നോക്കി പിന്നെ അതിനുള്ളിൽ പിടിച്ച ആൾക്കാര് അതായത് പെട്ടെന്ന് എന്റെ കാത്തേ അല്ല ചായക്കറിയുണ്ടോ ഓനിപ്പോ പറയണെന്ത് ഓന് കറക്കേണ്ട ആവശ്യമില്ല കാരണം അവന്റെ അടുത്ത് പൈസ ഇല്ലല്ലോ അല്ല ഞാൻ പറഞ്ഞ എന്റെ വീട്ടിൽ പുള്ളേർ എന്താ ദിറാമാണ് ഗൾഫത്തെ അപ്പുറത്തെടുക്കണുണ്ട് മേലുണ്ട് മാനെന്ന ഇരിക്കട ശിബു കഴിക്ക് മോമോസ് കഴിക്ക് ഞാൻ ഇരിക്കാം പിന്നെ എടുക്കണ സ്പൂൺ എന്റെ സ്പൂൺ കൊണ്ട് തന്നെ പിന്നെ അത് അവിടെ വെച്ചാണ് പിന്നെ വേറെ വല്ല സ്പൂൺ എടുത്ത് തള്ളിക്കിടട്ടോ ആ മാനുണ്ടേ ഇതാക്കണ ഒന്ന് ഇവിടെ നോക്കല്ലേ മാനെന്നാ ആ എടുക്കൂല ആ എടുക്കൂല വീഡിയോ എടുക്കൂല കേട്ടോ അപ്പോ ഞാനേ ഒരു കാര്യം ചേട്ടാ കുഞ്ഞി കുളിക്കട്ടെ ഓക്കെ ഞാൻ അങ്ങനെ വരുന്ന് പറഞ്ഞു കുഞ്ഞാന്റെ പങ്ങളെ ഹലോ ഹലോ കുഞ്ഞിക്ക് കൊടുക്ക് കുഞ്ഞിക്ക് കൊടുക്ക് അൻസിബ് വന്നവിടെ ആ അന്ന് വാടെ വരെ കേട്ടോ ഞാൻ ആ പിന്നെ ആ പിന്നെ ഞാൻ അവനോട് പറഞ്ഞേ നീ ഒന്ന് കേക്കണ്ടേ പറഞ്ഞേ ഞാൻ ഓനോട് പറഞ്ഞേക്കണേ പിന്നെ അതിന്റെ ഒരു വീഡിയോ എടുത്ത് കൊടുത്തേക്കാം ചിലപ്പോ കൊടുക്കുമ്പോ ഒരു വീഡിയോ കുടിച്ചേക്കാ കേട്ടോ ആ തട്ടിട്ടുണ്ടോണ്ട് അവിടെ ഞാൻ വെക്കണേ ഓക്കെ ഓക്കെ വൺ മിനിറ്റ് ടൈം കമ്മി കമ്മി ഞാൻ വിളിക്കണ്ട് വിളിക്കണ്ട് ആർബിച്ച് വിളിക്കണ്ട് അപ്പൊ ഗൈസ് അങ്ങനെ നമ്മള് മാന്റെ പരിചയത്തിക്കണം മാനെ പെർക്കാരോട് ആരോട് പറഞ്ഞിട്ടില്ലല്ലോ ഒരു മനസ്സിനോട് പറഞ്ഞിട്ടില്ലല്ലോ ഞാന് ഭൂരി വാങ്ങാൻ വന്നതാണ് ബീഫ് വാങ്ങാൻ വന്നതാണ് അറിയാണ് പോവാണ്ടോ അവനെ കൊണ്ടുവരാൻ ഓനക്ക് കൊടുക്കാനുള്ള ബീഫ് ഉണ്ടോ അവനാണ് അറിയാണ്ട് വന്നേക്കാണ് കുഞ്ഞിയാന എന്റെ പെരയേക്കണടാ എന്റെ പെരയിലെത്തിക്കണട്ടോ
രാത്രി ആയതുകൊണ്ട് ക്ലിയർ ഒക്കെ കുറച്ച് കുറവീകാരം. ഓന് കാണാൻ ബുദ്ധിമുട്ടിന് പറഞ്ഞ് ഓൻ്റെ പഴയ കൊട്ടാരം. എവിടെ സാധനം എവിടെ? എത്ര കിലോ ഉണ്ടാവല്ലേ? മറ്റോൻ്റെ 19 കിലോ നേരം അയക്കണെന്ന് പറഞ്ഞിനി. ഇത് ആകെ 4 അപ്പം ഇതുള്ളല്ലോ, ഭൂരി ഉള്ളല്ലോ. ഞങ്ങൾ പോയിന്ന പോയിട്ട് എത്രയായി? പോ ഓനാണ് പോണത്. പൊട്ടിച്ച തിന്നലേ സർപ്രൈസ് സർപ്രൈസ്. നല്ലോണം കിട്ടിയില്ലേ? കുഞ്ഞിന്റെ അടുത്ത് നിന്ന് വള്ളരച്ച് കിട്ടി. അത് കണ്ടു ചെയ്തോ? മനസ്സിലായിട്ടുണ്ടല്ല. അല്ല, ഷിബുവിന്റെ റീൽ കണ്ടപ്പോൾ മനസ്സിലായില്ല. എല്ലാത്തിനും വടിയെടുത്തിയാണ്ട് എല്ലാത്തിനും അല്ലെങ്കിൽ ഇങ്ങനത്തെ സർപ്രൈസ്. ഇവിടെ വരുത്തൂല ഞങ്ങളെന്ത്? അല്ല മോൻ, എന്താ അവസ്ഥ? പള്ളർച്ച കിട്ടിയോ? പള്ളർച്ച കിട്ടിയോ? ഭൂരി പൊട്ടിച്ചെന്ന നാസിന്ന് അങ്ങനെ ഭൂരി എന്നുണ്ടേ. ഗൾഫൊക്കെ കൊടുത്തയച്ചവരാണ്. 10 എണ്ണം 10 എണ്ണം പറഞ്ഞാണ്ട് ഒരുപാട് സാധനം ഞങ്ങള് കൊടുത്തത്. ഞാൻ എന്റെ മകുടി ഒക്കെ എടുത്ത് ഇറങ്ങിക്കജി. വേറെ സാധനം ഇതിപ്പോ എന്നെ കൊണ്ടുവരാൻ നിക്കണ ഇഞ്ച വണ്ടിയില്ല, ഒഴിവാക്കാൻ പറ്റൂലല്ലോ. നാട്ടിലെത്തിയപ്പോ ചെലക്കുക. ആയിക്കോട്ടെ, നാളെ പുറത്തേക്ക് ഇറങ്ങി. ഏതായാലും സന്തോഷമായില്ല എനിക്ക്? സന്തോഷമൊക്കെ. തുടക്കത്തിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി, പ്രസറൊക്കെ ഉണ്ടായി. ഞാൻ ഇവിടെ നമ്മളെ തമാശ ആക്കാന്ന് ആദ്യം വിചാരിച്ചേ. അങ്ങനെ ഞാൻ അപ്പം അങ്ങനെ അതിൽ നിന്ന് പിന്നെ ഒരു കാര്യത്തിലാക്കി. പിന്നെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി ഞങ്ങൾക്കടിയില്. ഞങ്ങളങ്ങനെ ചെറുപ്പം മുതലേ കളിച്ചു വളർന്ന് ഞാൻ ഓണത്തല്ലോ. ഒരുപാട് അടിയിട്ടിയപ്പോ ഇവിടെ ഉണ്ട്. ഇപ്പൊ ഓരോ കുപ്പായപ്പോഴും കഴിച്ചുമ്പോളേ ഇവിടെ നോക്കുവേണ്ടി അടിയിട്ടിയ പാടും ചെറുന്ന് വേഗം. തോപ്പ് പറഞ്ഞെടുക്കാൻ എന്താണെന്നോ മറുകാണ്. ചെറുപ്പത്തിലുണ്ടായി അടിയാണ്ട് അടിയാണ്ട് പൊട്ടിയാണത്. എന്തായിക്കോട്ടെ, ഇഞ്ച തുണി ഇങ്ങോട്ട് കൊണ്ട, ഇഞ്ച തുണി ഇങ്ങോട്ട് കൊണ്ട വേഗം. ലോകത്തിലെ ആദ്യത്തെ ഒരു പ്രവാസി കാരണം നാട്ടിലുണ്ടാക്കി വെച്ചാണ്ട് വീട്ടിണ്ടായത് എനിക്കായിരിക്കും. ലോകത്തിലെ ആകെ പ്രവാസി നാട്ടിലാണ് വന്നാണ് തിന്നുപോയി അല്ലേ. ഉണ്ടാക്കി വെച്ച ബീഫേ ജീവൊക്കെ തൊള്ളിയിൽ വെള്ളം നിറയണൊക്കെ. ഏത് ഭൂരിയും ബീഫും അല്ലേ?